ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കൾ വലുതാവും തോറും അവരുടെ വിദ്യാഭ്യാസ ചെലവ് കൂടി വരികയാണ്. തങ്ങളുടെ കുട്ടി നല്ല ജോലി നേടി നല്ല നിലയിൽ ജീവിക്കണമെന്ന് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കും. എന്നാൽ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ച് കടമ്പകൾ മറികടക്കേണ്ടി വരും. മക്കളുടെ ഉപരിപഠനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പണം കരുതി വെക്കാനായി ചിട്ടികളിലോ മറ്റ് സമ്പാദ്യ പദ്ധതികളിലോ പണം നിക്ഷേപിക്കുന്നവർ കുറവല്ല. കുട്ടികൾക്കായി പണം നിക്ഷേപിക്കുമ്പോൾ സുരക്ഷിതമായ മികച്ച റിട്ടേൺ നൽകുന്ന സ്കീമുകൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന, അഥവാ SSY. 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് ഈ പദ്ധതി. ഇപ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ കേന്ദ്രം ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതോടെ സുകന്യ സമൃദ്ധി യോജനയും കൂടുതൽ ആകർഷകമായി. നിലവിൽ 8% പലിശ നിരക്കാണ് സുകന്യ സമൃദ്ധി യോജന വാഗ്ദാനം ചെയ്യുന്നത്. നേരത്തെ ഇത് 7.6% പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കൾക്ക് സുകന്യ സമൃദ്ധി പദ്ധതി ആരംഭിക്കാം. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒറ്റ അക്കൗണ്ട് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഒരു രക്ഷിതാവിന് അവരുടെ 2 പെൺകുട്ടികൾക്ക് മാത്രമാകും അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുക. അതായത് 3 പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ മാതാപിതാക്കൾക്ക് 2 പേരുടെയും പേരിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടി വരും. ബാങ്കുകൾ മുഖേനയോ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നോ സുകന്യ സമൃദ്ധി യോജനയിൽ ചേരാൻ സാധിക്കും. എത്ര തുക നിക്ഷേപിക്കാം എന്നും എപ്പോൾ നിക്ഷേപം തുടങ്ങാം എന്നും ഇനി നോക്കാം. ഒരു രക്ഷിതാവിന് മകൾ ജനിച്ചാൽ ഉടനെ തന്നെ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കാനാകും. അങ്ങനെയെങ്കിൽ മകളുടെ പേരിൽ 15 വർഷത്തേക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും. കാരണം സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ പെൺകുട്ടികൾക്ക് 14 വയസ്സ് തികയുന്നതുവരെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുക. പെൺകുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ മെച്യൂരിറ്റി തുകയുടെ 50% പിൻവലിക്കാം. ബാക്കി തുക പെൺകുട്ടിക്ക് 21 വയസ്സാകുമ്പോൾ പിൻവലിക്കാം. സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപയുമാണ് നിക്ഷേപിക്കാൻ കഴിയുക. പെൺകുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥാവകാശം നേടാം എന്നതും ശ്രദ്ധേയമാണ്. ആദായനികുതി നിയമത്തിൽ Section 80C പ്രകാരം സുകന്യ സമൃദ്ധി യോജനയിൽ നികുതി ഇളവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മികച്ച റിട്ടേണും ആകർഷകമായ പലിശ നിരക്കുമാണ് സുകന്യ സമൃദ്ധി യോജനയെ വ്യത്യസ്തമാക്കുന്നത്. ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്കുകൾ സർക്കാർ പാദാടിസ്ഥാനത്തിൽ പരിഷ്കരിക്കും. ഏപ്രിൽ ജൂൺ പാദത്തിലെ പലിശ നിരക്ക് 8% വർദ്ധിപ്പിച്ചത്. നേരത്തെ 7.6% പലിശ നിരക്ക്. നേരത്തെ നിക്ഷേപം ആരംഭിച്ചവർക്കും പുതിയ പലിശ നിരക്ക് തുറന്ന് ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും മികച്ച പലിശ നിരക്കാണ് 8% പലിശ നിരക്ക്. 2023 3 വയസ്സുള്ള മക്കൾക്ക് സുകന്യ സമൃദ്ധി യോജന സ്കീമിൽ നിക്ഷേപിക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ മാസത്തവണ കൃത്യമായി അടച്ചാൽ 15 വർഷം കഴിയുമ്പോൾ മൊത്തം 2,50,000 രൂപ അക്കൗണ്ടിലുണ്ടാകും. മാസത്തിൽ തവണകളായി 12,500 രൂപയോ ഒറ്റ തവണയോ നിക്ഷേപം നടത്താവുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് 8% റിട്ടേണാണ് ലഭിക്കുക. നിക്ഷേപത്തിന് എല്ലാ വർഷവും പലിശ കൂട്ടും. 21 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ മക്കൾക്ക് 65 ലക്ഷം രൂപയിലധികം ലഭിക്കുന്നതാണ്. സുകന്യ സമൃദ്ധി യോജന പലിശയും മെച്യൂരിറ്റി തുകയും പൂർണ്ണമായും നികുതി മുക്തമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.